രോഗങ്ങളാൽ അവശത അനുഭവിക്കുന്ന നാടക കലാകാരിക്ക് വീടൊരുക്കി ജനമൈത്രി പോലീസ്. ഇലവുംതിട്ട പോലീസാണ് പ്രൊഫഷണൽ നാടക നടിയായിരുന്ന രമണി സുരേന്ദ്രന്റെ ദുരവസ്ഥ കണ്ട് സഹായവുമായി എത്തിയത്. 25 വർഷം പ്രൊഫഷണൽ നാടകവേദികളിൽ സജീവമായിരുന്നു 50-കാരിയായ രമണി. തെക്കൻ കേരളത്തിലെ എണ്ണം പറഞ്ഞ നാടക സംഘങ്ങൾക്കൊപ്പം അഭിനയിച്ചു. അപ്പോഴും 2 സെന്റ് വസ്തുവിൽ ഓലയും ഷീറ്റും കൊണ്ട് മറച്ച പൊളിഞ്ഞ ഷെഡിലായിരുന്നു താമസം. കോവിഡിൽ നാടകം നിലച്ചതോടെ കാലിലുണ്ടായ മുറിവ് പോലും ചികിത്സിക്കാനാവാത്ത സ്ഥിതിയിലായിരുന്നു. ഇപ്പൊ എനിക്ക് വളരെ സന്തോഷം, ഈ ഒരു മുറി, ഈ ഒരു അടുക്കളയും, ഇത് മാത്രം മതി. എനിക്ക് ആരോഗ്യ പ്രശ്നമാണ്. എനിക്കിപ്പോൾ 2017 എനിക്ക് ഒരസുഖം ഉണ്ടായി. ആ അസുഖത്തെ തുടർന്ന് ഇപ്പോഴും ആ അസുഖത്തെ തുടർന്ന് തന്നെ എനിക്കിങ്ങനെ വയ്യാത്തൊരവസ്ഥയാണ്. രമണിയുടെ ദുരിത ജീവിതം കണ്ട് ഇലവുംതിട്ട പോലീസ് സ്റ്റേഷനിലെ ജനമൈത്രി ബീറ്റ് ഓഫീസർമാരായ അൻവർ ഷായും പ്രശാന്തുമാണ് വീടിന് വഴിയൊരുക്കിയത്. നാട്ടുകാരായ ഷാജൻ കോശിയും ബാബു തോമസും സഹായത്തിനെത്തി. മികച്ച പ്രവർത്തനമാണ് ഇലവുംതിട്ടയിലെ ജനമൈത്രി പോലീസ് ഓഫീസേഴ്സ് കാഴ്ചവെക്കുന്നത്. ഇതിപ്പോൾ 2-ാമത്തെ വീടാണ് ജനമൈത്രി ഇലവുംതിട്ട പോലീസ് സ്റ്റേഷന്റെ ഭാഗമായി നൽകുന്ന 3-ാമത്തെ വീടാണ്. കാലിലെ മുറിവുണങ്ങിയാലും വീണ്ടും നാടകം കളിക്കാൻ രമണിക്കാവില്ല. അടച്ചുറപ്പുള്ള വീടായെങ്കിലും പുതിയ വരുമാന മാർഗം കണ്ടെത്താതെ മുന്നോട്ട് പോകാനാവാത്ത അവസ്ഥയിലാണ് ഈ കലാകാരി. 24 പത്തനംതിട്ട.